Hello everyone, Assalamualaikum. Welcome back to our channel NiyazZ. ആദ്യം തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. ജസാകല്ലാ ഖൈർ. അപ്പോ ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഒരു ഫിഷ് മന്തിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുതേ. അതിൽ ഓൾ എന്ന് തന്നെ പ്രസ് ചെയ്യണേ. എങ്കിലേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ മന്തി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഫിഷ് കട്ട് ചെയ്ത് കഴുകിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് വേണ്ട മസാല ഒന്ന് റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ജീരകമാണ്. വലിയ ജീരകം അത് ഒരു സ്പൂൺ, പിന്നെ ചെറിയ ജീരകം അതും ഒരു സ്പൂൺ, പിന്നെ കുരുമുളക്, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, അതൊരു 2 teaspoon, പിന്നെ 1 spoon മല്ലിപ്പൊടി, പിന്നെ 1/2 നാരങ്ങയുടെ നീര്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. സ്വല്പം വെള്ളം കൂടി ചേർത്ത് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നമ്മുടെ ഫിഷിലേക്ക് ചേർത്ത് നമുക്ക് നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് പുരട്ടിയെടുക്കാം. അപ്പോൾ മസാലയൊക്കെ പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 10-15 മിനിറ്റ് ഒന്ന് വെക്കണം. അപ്പോൾ ഇനി ഞാനിവിടെ മന്തി തയ്യാറാക്കാനുള്ള പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ 1 cup സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മാഗിയുടെ ചിക്കൻ ക്യൂബ്സ്, അത് 3-4 ക്യൂബ്സ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 packet 2 cubes ഉണ്ടാകും. അപ്പോൾ അതിലൊരു 3 cubes ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള ഫിഷ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഫിഷ് ഫ്രൈ ചെയ്തിട്ടാണെങ്കിലും ഇതിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാനപ്പോൾ ഫ്രൈ ചെയ്യാതെ തന്നെ ഞാൻ ഈ എണ്ണയിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലെ മസാലയൊക്കെ ഈ എണ്ണയിൽ തന്നെ പിടിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്യാതെ തന്നെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഈ സൺഫ്ലവർ ഓയിലിലേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ മസാലയിൽ കുറച്ച് ഉപ്പേ ചേർത്തിട്ടുള്ളൂ, നമ്മുടെ മാജിക് ക്യൂബ്സിൽ ഉപ്പുള്ളത് കൊണ്ട്. 15 minutes നമുക്ക് ഇങ്ങനെ തന്നെ വെക്കുക. ഇപ്പോൾ 15 minutes കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കേരയുടെ പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. കുറച്ച് വലിയ മീനായാൽ നല്ലതാണ്, നെമ്മീനൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത് വലിയ പീസായിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അതിനിടയിൽ ഞാനിവിടെ റൈസ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ മന്തിയുടെ റൈസ് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ ചിക്കൻ മന്തിയൊക്കെ പ്രിപ്പയർ ചെയ്തതാണ്. അപ്പോൾ റൈസ് തയ്യാറാക്കുന്നത് ഞാനിവിടെ കാണിക്കുന്നില്ല, വെറുതെ നമ്മുടെ വീഡിയോ വെറുതെ വലിച്ചു നീട്ടണ്ട എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുറത്ത് മീൻകാരൻ വന്നിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഒച്ചയാണ് നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ ഇതാ തീ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ഞാൻ 5 minutes ഒന്ന് ഫിഷ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ 5 minutes കഴിഞ്ഞിട്ട് നമ്മൾ തീ ഒന്ന് കുറച്ച് വെക്കുക. ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ടാവും, അപ്പോൾ തിരിച്ചിടുക. ഓക്കെ, അപ്പോൾ നല്ലൊരു മണം വരും നമ്മുടെ മസാലക്കൂട്ടിൻ്റെയൊക്കെ. ആ ഒരു സ്മെല്ല് നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫിഷ് ഇനി ചെറിയ പീസാക്കണ്ട എന്നുണ്ടെങ്കിൽ വലിയ പീസായിട്ട് ഒറ്റ പീസായിട്ട് തന്നെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ.
അപ്പോൾ ഫിഷ് ആയതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു മറിച്ചൊക്കെ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫിഷ് പൊടിഞ്ഞു പോകും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. അപ്പോൾ ചെറിയ തീയിലിട്ട് തിരിച്ചു മറിച്ചിട്ട് നമുക്ക് ഈ ഫിഷ് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക, നല്ല രീതിയിൽ ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് ഏകദേശം ഫിഷ് ഒന്നും വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഈ ഒരു ഓയില് കുറച്ചെടുത്ത് മാറ്റുകയാണ്. അപ്പോൾ ആ മസാലയൊക്കെ പിടിച്ച ആ ഒരു ഓയിലാണത്. അപ്പോൾ അത് ഞാനൊന്ന് കുറച്ച് എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ പന്തി ഉണ്ടാക്കിയപ്പോഴും നമ്മൾ കണ്ടതാണ്, ലാസ്റ്റ് നമ്മൾ റൈസിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് മാറ്റുന്നത്. അപ്പോൾ ഇത്രയും ഓയിൽ ഒരുപാടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. നമ്മൾ മന്തി ഉണ്ടാക്കുമ്പോൾ ഇത്രയും തന്നെ നമുക്ക് വേണം, എന്നാലേ നമുക്ക് നല്ല രസത്തിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ നമ്മളുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മന്തിയുടെ റൈസ് ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ സെല്ല റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വേവിച്ചത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ തീ കുറച്ചാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ റൈസ് നല്ല രീതിയിൽ നമുക്കിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ചിക്കൻ മന്തിയുടെ റെസിപ്പിയിലൊക്കെ ഞാൻ കാണിച്ചതാണ്. അപ്പോൾ ഇതാ ഇതിലേക്ക് ഞാനിതാ ആ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ ഓയിലിലേക്ക് ഞാൻ സ്വല്പം ഞാൻ കളറ് ചേർത്തിട്ടുണ്ട് കേട്ടോ, യെല്ലോ കളറ്. അതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ റൈസ്, ബാക്കിയുള്ള റൈസ് കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഓയിലും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കളറും കൂടിയൊക്കെ ഒന്ന് ചേർത്ത് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കുറച്ച് എണ്ണ ഇതിലുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് റൈസ് എടുത്ത് ഒന്ന് കുഴച്ചെടുത്തിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ യെല്ലോ കളറും കുറച്ച് റെഡ് കളറും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്ത് നമുക്ക് ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം ഒരു ഭംഗിക്ക് വേണ്ടി. ഇതൊന്നും നിർബന്ധമൊന്നുമില്ല, ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും വരാൻ പോകുന്നില്ല കളറൊന്നും ചേർത്തുകൊണ്ട്. ജസ്റ്റ് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കളർ ചേർത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി അതിന് ശേഷം നമുക്ക് പച്ചമുളക് ഇതുപോലെ ഒന്ന് നടു കീറിയിട്ട് ഇതുപോലെ കുത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ ഇപ്പോൾ ചിരട്ടയൊന്നും കത്തിച്ച് ഞാൻ പുകയൊന്നും ഇടുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റിൽ നമുക്ക് മന്തി കിട്ടും. അപ്പോൾ വേണമെന്നുള്ളവർക്ക് നിങ്ങൾക്ക് ചാർക്കോളോ അതോ ചിരട്ട കത്തിച്ചോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. അത് ഞാൻ ചിക്കൻ മന്തിയുടെ റെസിപ്പിയിൽ കാണിച്ചതാണ്. ഞാനതൊന്നും വെച്ച് കൊടുക്കുന്നില്ല, അതൊന്നും വെക്കാതെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റിൽ തന്നെ മന്തി കിട്ടും. അപ്പോൾ ഇത് സെറ്റാക്കിയതിന് ശേഷം ഞാൻ അടിയിലൊരു താല വെച്ചിട്ട് നമ്മുടെ മന്തി ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ചെറിയ തീയിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എന്താ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റൈസൊക്കെ തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വെന്ത് പോകരുത്. അതൊക്കെ ഞാൻ ചിക്കൻ മന്തിയുടെ റെസിപ്പിയിൽ പറഞ്ഞതായതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ റൈസ് എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് വിളമ്പുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഫിഷൊന്ന് പൊടിഞ്ഞു പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ റൈസൊന്ന് എടുത്ത് മാറ്റി, അതിന് ശേഷം ഏറ്റവും താഴെയിലല്ലേ ഫിഷ്, അപ്പോൾ അതൊന്ന് പതിയെ എടുത്ത് മാറ്റി അതിന് ശേഷം നമുക്ക് ഈ റൈസൊന്ന് ഈ പാത്രത്തിൽ തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, മസാലയൊക്കെ റൈസിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഫിഷൊക്കെ ഇതിൻ്റെ മുകളിൽ നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ ഒറ്റ പീസായിട്ടുള്ള ഫിഷാണെങ്കിലും നമുക്ക് എളുപ്പമാണ്, ഇത് ഒരൊറ്റ പീസ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. പക്ഷേ ഒരുപാട് പേർക്ക് നമുക്ക് കഴിക്കാനുള്ളതുകൊണ്ട് ഞാനിങ്ങനെ ചെറിയ ചെറിയ പീസസ് ആക്കിയെന്നേ ഉള്ളൂ. അതാകുമ്പോൾ മസാലയൊക്കെ നന്നായിട്ട് ഉള്ളിലേക്കൊക്കെ പിടിക്കുമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ മന്തിയൊക്കെ ഉണ്ടാക്കി കഴിച്ചവർ ഈ ഫിഷ് മന്തി കൂടി ഒന്ന് തയ്യാറാക്കി നോക്കണം, വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ദാ മന്തിയുടെ കൂടെ കഴിക്കാനായിട്ട് ഗ്രീൻ ചട്നിയും തക്കോസും ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമ്മൾ മുമ്പ് നമ്മുടെ ചാനലിൽ ഇട്ടതാണ്. അപ്പോൾ അത് കാണാത്തവർ ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഫിഷ് മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.